കാണാമേനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ കാണാമേനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ ലോകമായയിൽ പെട്ടു വലഞ്ഞു മേലോകവാഴ്ചയിൽ ദുരസ്ഥന അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ കാണാമേനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ കാലൻ്റെ കോലമായി മൃത്യു വരുന്നെന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടേണം കാണാമേനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ എല്ലാ സാമർഥ്യവും പുല്ലിൻ്റെ പൂ പോലെ എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ മർത്യൻ്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം എന്തീനു ദേഹത്തിൽ ചാഞ്ചാടുന്നു കാണാമേനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ വണ്ണം പെരുത്താലും മണ്ണിൻ നിരയത് കണ്ണിൻ്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാവും കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും കാണാമേനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമുഖം
എൻ്റെ താതൻ രാജേ. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരമോർക്കി, അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ, കർത്താവെനിക്കൊരു വാസസ്ഥലം വിണ്ണിൽ, എത്ര കാലം മുൻപേ തീർപ്പാൻ പോയി, കാണാമെനിക്ക് എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമോഖം എന്റെ താതൻ രാജേ. വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും, ആ വീട്ടിൽ മൃത്യുവിനില്ലോർ വഴി, പതിനായിരം കോടി ദൂതന്മാർ മധ്യേ ഞാൻ കർത്താവാമേശുവിൻ കൂടെ വാഴും, കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമോഖം എന്റെ താതൻ രാജേ, കാണാമെനിക്കെന്റെ രക്ഷീതാവേ നിന്റെ തങ്കമോഖം എന്റെ താതൻ രാജേ. എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ, കാണാമെനിക്കെന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ. Bye.
Oh.
തീടട്ടെ. കാലന്റെ കോലമായി മൃത്യു വരും എന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടേണം
കാണാമേനിക്കെൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമോഖം എൻ്റെ താതൻ രാജേ എല്ലാ സാമർത്ഥ്യവും പുല്ലിൻ്റെ പൂപോലെ എല്ലാ പ്രൗഢത്വവും പുല്ലുപോലെ മർത്യൻ്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം എന്തീനു ദേഹത്തിൽ ചാഞ്ചാടുന്നു കാണാമേനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ വണ്ണം പെരുത്താലും മണ്ണിൻ നീരയത് കണ്ണിൻ്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാവും കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും കാണാമേനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമോഖം എൻ്റെ താതൻ രാജേ അയ്യോ എന്നുള്ള അന്ത്യസ്വരമോർക്കി അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ കർത്താവെനിക്കൊരു വാസസ്ഥലം വിണ്ണിൽ എത്ര കാലം മുൻപേ തീർപ്പാൻ പോയി കാണാമേനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമോഖം എൻ്റെ താതൻ രാജേ വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും ആ വീട്ടിൽ മൃത്യുവീനില്ലോർവഴി പതിനായിരം കോടി ദൂതന്മാർ മധ്യേ ഞാൻ കർത്താവാമേശുവിൻ കൂടെ വാഴും കാണാമേനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമോഖം എൻ്റെ താതൻ രാജേ കാണാമേനിക്കെൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമോഖം
എൻ്റെ താതൻ രാജേ. എൻ്റെ താതൻ രാജേ, കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ, നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. ലോകമായയിൽ പെട്ടു വലഞ്ഞു ഞാൻ, മേലോകവാഴ്ചയിൽ ദൂരസ്ഥനാ, അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ, പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ, കാണാമെനി എൻ്റെ രക്ഷീതാവേ, നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. കാലൻ്റെ കോലമായി മൃത്യു വരുന്നെന്നെ, കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ, കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ, മണ്ണോടു മണ്ണങ്ങു ചേർന്നീടേണം, കാണാമെനി എൻ്റെ രാജേയ. കൊട്ടാരമായാലും വിട്ടേ മതിയാവും, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും, കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ, നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. അയ്യോ എന്നുള്ള അന്ത്യസ്വരമോർക്കി, അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ, കർത്താവെനിക്കൊരു വാസുവിൻ കൂടെ വാഴും,
കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ എന്റെ രക്ഷീ കാണുകം എന്റെ താ ഈ ലോകമായയിൽ പെട്ടുവ അല്പായുഷ്കാലമീലോ പോ വണ്ണം പെരുത്താലും മണ്ണിൻ നീരയത് കണ്ണിൻ്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാവും കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരമോർക്കി അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ കർത്താവെനിക്കൊരു വാസസ്ഥലം വിണ്ണിൽ എത്ര കാലം മുൻപേ തീർപ്പാൻ പോയി കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും ആ വീട്ടിൽ മൃത്യുവിനില്ലോർ വഴി പതിനായിരം കോടി ദൂതന്മാർ മധ്യേ ഞാൻ കർത്താവാമേശുവിൻ കൂടെ വാഴും കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ Oh.
എനിക്കെൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ ിൽപ്പെട്ടു വലഞ്ഞു മേലോക വാഴ്ചയിൽ ദുരസ്ഥന അൽപായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ കാലൻ്റെ കോലമായി മൃത്യു വരും എന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടേണം കാണാമെനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ സാമർത്ഥ്യവും പുല്ലിൻ്റെ പൂ പോലെ എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ മർത്യൻ്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം എന്തീനു ദേഹത്തിൽ ചാഞ്ചാടുന്നു കാണാമെനി എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ ക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരിഷ്ടം സർവ്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും വാവോട് ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും ആവുത്തോ നേക്ക് നിനക്കുള്ളാവുന്നു ആ മീൻ കൃപ നിറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോട് സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ ദുരബലമായ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു
ശുദ്ധമുള്ള നീ വന്ന് തമ്പുരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തിനും അപേക്ഷിച്ചുകൊള്ളണമേ. ആ മീൻ ശുഭോല പോലെ പുറവൽ റൂഹോക്കാദീശോലേനരും ഭാവികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയെ രണ്ട് ലോകങ്ങളും നേക്കും ചുരിയപ്പെടുമാറാകണമേ. ആ കർത്താവെ, കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ യാത്രയായി വിദുരസമായി തീർന്നിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസം ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ പരിശുദ്ധമാരാകുമാരാൽ നയിക്കപ്പെടുവാനും പുനരുദ്ധാന ദിവസം വരെ അവിടെ ആനന്ദം അനുഭവിച്ച പിതൃപുത്ര പരിശുദ്ധാത്മാവായതിനെ മുഖപ്രസന്നതയോടെ അഭിമീകരിക്കുവാനും സംഗതിയാക്കണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ മുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ അന്യായത്തിന് ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് അതിൻ്റെ മുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിലനിർത്തിക്കും. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. ഭാവികൾ നിങ്ങളേക്ക് മനം തിരിയുകയും ചെയ്യും. രക്തത്തിനെ രക്ഷിച്ചൊള്ളണമേ. എൻ്റെ ദാവിന്റെ നീതിയെ സ്തുതി. കർത്താവേ, എൻ്റെ എതിരങ്ങൾ എനിക്ക് തുറന്നു തരണമേ. എൻ്റെ വായ നിന്റെ സ്തുതികൾ. എന്തെന്നാൽ ബലികളിൽ എതിരുവിനെ സായില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിൻ്റെ ബലിതാഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. പുരുഷലേവനോദരകൾ പണിയണമേ. അപ്പോൾ നീതികളിൽ ഹോമവൾ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ഉലുവീടത്തിൻ്റെ മേൽ കാളകൾ ബലിയായിട്ട് കരുക. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ശുഭഹോല പോലെ പറോവൽ റൂഹോ കാദീശോവൻ പോലം വാദാം ആദാം മക്കൾ കുദ്ദാനം വാഗ്ദത്തം ചെയ്തോൻ മഷിഹാനിൻ ശരണത്തിൽ നിദ്രിതരാം ഭക്തർ കരുളണമുത്ഥാനം വാസത്തിനടിയാനെ നീക്കിയ മഷിഹ കനിവോട് കൈക്കൊള്ളണം ഇവനെ. വെളിവായെല്ലാം തൃക്കണ്ണാൽ കാണും മഷിഹാ രാജാവേ നിൻ മഹിമോദയ ദിവസത്തിൽ ഇവനുട കറവെളിവാക്കല്ലേ. സ്വർഗകവാടം ഭേദിക്കും പരുതി സിന്താ കോൽമഷിഹ തവ ശരണേ മൃതരാം ദാസൻ അൻപാൽ വാതിൽ തുറക്കേണമേ. നൽകിയ നാദം കബറതിൽ നിന്നും നിന്നെ വിളി ചേറ്റിയിടം പരുതി സായിൽ നിൻ ശരണത്തിൽ നിൻ കൃപയിൽ നിദ്രിതനാമീ സോദരനെ നിന്നാഗമന പെരുന്നാളിൽ നിൻ കൃപ നേരിട്ടീടേണം പാറയ്ക്കുമോ. ശുഭോല പോലെ പെറോവൽ റൂഹോ കാദീശോ ജനകാൽമജപാവന റൂവാ സത്യകേശ കൽപ്പനയ വാങ്ങിയൊരാൽമാവങ്ങയ്ക്കായി വന്ദനവും സ്തുതിയും മുറിയോറാഹിമേലുവാതാറേ. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം ഇവിടെ നിന്ന് യാത്രയായിരിക്കുന്നു. ഈ ദാസന്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ക്രൂരന്മാരായ അശുദ്ധ വിശാചികളുടെ പിടിയിൽ നിന്നും അന്തരീക്ഷത്തിലെ അദൃശ്യ ശത്രുക്കളുടെ വഞ്ചക സമൂഹത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ളവരുടെ വാസനങ്ങളിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം ഈ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ആത്മാവ് നിന്റെ പരിശുദ്ധന്മാരുടെ പട്ടണങ്ങളിൽ അധിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്ത് ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കും പാർക്കുകയും ചെയ്യുമാറാകണമേ. ഓശോകുല സുബാൻലവൽമീൻ നാദാ നിങ്കൽ ഉയർത്തുന്നൻ ആത്മത്തെ ഹാലേലൂയ്യ.
നീ എൻ ശരണം ഞാൻ ലജ്ജിക്കരുതേ ദേവേശ. ലജ്ജിക്കും ദോഷികൾ വ്യർത്ഥതയാൽ ഹല്ലേലൂയ. കർത്താവേ കാട്ടുക നിൻ പാദങ്ങളെ, അറിയിക്കണമെന്നെ നിൻ ചെറുവഴികൾ. ഹല്ലേലൂയ. നേരിൽ നയിച്ചെന്നെ പരിശീലിപ്പിക്കാമാറി ശുപോലെ പോലെ പുറവൽ റൂഹോ കാദീശോ മനവോലം വാദാമിൽ പോലം സർവേഷാമഷിയാ വിശ്രാന്തിമാനന്ദമതും ദാസർക്കരുൾക. മരണം കൈക്കൊണ്ടോ നാം നീ പാതാള സ്ഥിതരെ, നാശം തീർത്തെഴുന്നേൽപ്പിപ്പാൻ സാക്ഷാത്താം ജീവോദ്ധാനങ്ങൾ വാഗ്ദത്തം ചെയ്തോതിയ പോലെ ശ്വാസമവ ഉദ്ധാനേ നൽക. സൗമൻ ഗാലോസ്. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോവണവും യാചിക്കണം. ഞങ്ങളോട് കരുണയേത് ഞങ്ങളെ സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാതെ അർപ്പിക്കുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വന്തം രൂപത്തിൽ നമ്മെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തം ജായയിൽ നമ്മെ നിർമ്മിച്ച ദൃഷ്ടാവും മണ്ണും ഉണ്ട് നമ്മെ മെനഞ്ഞുണ്ടാക്കുകയും തൻ്റെ നീതിയാൽ അതിലേക്ക് നമ്മെ തിരിച്ചയക്കുകയും കൃപയോടെ അതിൽ നിന്ന് വീണ്ടും ഉദ്ധരിക്കുകയും ചെയ്യും. നിർമ്മാതാവുമായ കർത്താവേ നിനക്ക് സ്തുതി. തൻ്റെ ദാസൻ്റെ ശോഷൻകാര ശുശ്രൂഷയുടെ ഒന്നാം ക്രമം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായിസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബലവാനും യോദ്ധാവും ഭയങ്കരനും സകലത്തെയും ഭരിക്കുന്നവനുമായ ദൈവമേ, നിന്റെ കൽപ്പനയാൽ സകലവും ഉണ്ടാവുകയും നിന്റെ കൽപ്പനയാൽ തന്നെ എല്ലാം അഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. തിരുവിഷ്ടപ്രകാരം തന്നെ ജീവനോടത്തെ ആംഗ്യത്താൽ അവസാനവും സംഭവിക്കുന്നു. ദൈവമേ, ജീവഗ്രാണവും സകലത്തിൻ്റെ ശ്വാസവും നീയാകുന്നു. നിന്നിലുള്ള പ്രത്യാശയിൽ അപകട സമ്പൂർണമായ ജീവിതയാത്രയിൽ നിന്ന് യാത്രയായി നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനോട് കനിവ് തോന്നണമേ. നിന്റെ ആശ്വാസ ഭവനങ്ങളിലേക്ക് കടക്കുമ്പോളും നിന്റെ പരിശുദ്ധമാലാകുമാർ മൂലവന് സഹായം നൽകണമേ. കരുണയുള്ളവനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ കർത്തൃത്വം വെളിപ്പെടുകയും നിന്റെ പരാക്രമം അറിയപ്പെടുകയും നിന്നെക്കുറിച്ചുള്ള ഭയം എല്ലാവരിലും ഉണ്ടാവുകയും ചെയ്യുന്നതായ അവസാന പുനരുദ്ധാന ദിവസത്തിൽ മാലാകുമാർക്കാഹ്ലനാദം പുറപ്പെടുവിപ്പിക്കുകയും റീഷേ മാലാകുമാർ അട്ടോസിക്ക് അഗ്നിമയന്മാരുടെ സകല സംഘങ്ങളും നിന്റെ ഭയങ്കരതയുടെ പ്രഭാവത്തെ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ രാജ്യങ്ങൾ മാഞ്ഞു പോവുകയും തലസ്ഥാനങ്ങൾ അഴിഞ്ഞു പോവുകയും പ്രശംസക്കാരുടെ സിംഹാസനങ്ങൾ നശിച്ച് മറിഞ്ഞു പോവുകയും സംവത്സരങ്ങൾ ഛേദിക്കപ്പെടുകയും മാസങ്ങളുടെ സംഖ്യയ്ക്ക് അഴിവുണ്ടാവുകയും രാപ്പകലുകൾ ഒടുങ്ങിപ്പോവുകയും സൃഷ്ടി മുഴുവനും ശൂന്യമായി അവശേഷിക്കുക, ആകാശം വിളവുകയും സൂര്യൻ അന്ധകാരപ്പെടുകയും ചന്ദ്രനും നക്ഷത്രങ്ങളും കാർമേവാകൃതമായി തീരുകയും ചെയ്യുന്നതായ സമയത്ത് നീ ഭയങ്കരമായ നിലയിലാകുതനാവുകയും പ്രത്യക്ഷമായി കാണുന്ന എല്ലാ ഭൂഭാഗങ്ങളെ അതിർത്തികളെയും ഭയത്തോടും മുറയിലോട് നിർത്തുകയും നീതിമാന്മാർ ആനന്ദിക്കുകയും പുണ്യവാന്മാർ സന്തോഷിക്കുകയും പ്രകാശ സന്താനങ്ങളെല്ലാവരും നിന്നെതിരെ ഏൽക്കുവാനായിട്ട് പുറപ്പെടുകയും ദുഷ്ടന്മാർ ലജ്ജിക്കുകയും വിജാതിയർ മ്ലാനമതനരാകുകയും ദുഷ്കർമ്മികൾ നാണിച്ച് നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നിന്റെ മഹിമയുടെ സിംഹാസനം ഒരുക്കപ്പെടുകയും ആനന്ദപ്രദമായ നിന്റെ ശബ്ദമെല്ലാ ജഡങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും നീതി കോപിക്ക് അഗ്നി ഏൽക്കുകയും വാൾമൂർച്ച കൂട്ടപ്പെടുകയും അന്ധകാരം വ്യാപിക്കുകയും നാശവും ദണ്ഡനവും വിധിക്കപ്പെടുകയും പല്ലുകടി കേൾക്കപ്പെടുകയും ഉത്തമന്മാർ വേർതിരിക്കപ്പെടുകയും പാവികൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും സർവരുടെയും പ്രവർത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നാഥ അവിടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നും കർത്താവെ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ കൃപയിൽ നിന്ന് ഇവൻ നിരോധിക്കപ്പെടുമാറാകരുതേ. നിന്നെ സ്നേഹിച്ചിട്ടുള്ള കൂട്ടങ്ങളിൽ നിവൻ വേർതിരിക്കപ്പെടുവാനിടയാകരുതേ. നിന്റെ രാജ്യത്തിന് ഇവനെ അർഹനാക്കണമേ. മുഖപക്ഷമില്ലാത്തവനും അവരവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം എല്ലാവർക്കും പ്രതിഫലം നൽകുന്നവനുമായ കർത്താവേ, ഇവൻ സന്തോഷ ആനന്ദങ്ങളോടുകൂടെ നിന്റെ മണവറയിലേക്ക് പ്രവേശിക്കുകയും നിന്റെ കരുണയും കൃപയെ സ്തുതിച്ച് പാടുകയും ചെയ്യുമാറാകണമേ. നിനക്ക് നിന്റെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സദാ സ്തുതി യോഗ്യമാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. സാരംശത്താൽ സൃഷ്ടികളകിലം സംഭ്രമപൂർവം മറിയുമ്പോൾ ആദിത്യനും അമ്പിളിയും താരകളും പ്രഭയില്ലാതായി മറയുന്നു ലോകം.
സൃഷ്ടാവിൻ വാകാലന്ത്യാവസ്ഥയിലെത്തുന്നു. പാടെ ഖബറുകളിളകി പിളരുന്നു, നിര്യാതന്മാരുയരുന്നു. നേരും നീതിയും ഉൾക്കൊള്ളും നിയതവിധിക്കായി വിധിഗേഹം പ്രാപിക്കുന്നു. മുറിയോറാകും മേലൈനു ആധാരേ. കർത്താവെ, സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര ഉറപ്പെട്ടിരിക്കുന്ന വിശ്വാസിയായി ദാസൻ്റെ ആത്മാവിന് നീ വിമോചകനും ഭാവപരിഹാരകനുമായിരിക്കണമേ. ഈ ദാസൻ്റെ ആയുഷ്കാലത്ത് ഇവൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും തെറ്റുകളെയും മ്ലേച്ഛതകളെയും അനുഗ്രഹ സമ്പൂർണമായ നിന്റെ കരുണാ സമുദ്രത്തിങ്കൽ കഴുകി വെടിപ്പാക്കണമേ. ജീവദായകമായ നിന്റെ ദൈവത്വത്തിൻ്റെ കൽപ്പനയാൽ വാങ്ങിത്താൽ ഇവനെ നാശത്തിൽ നിന്ന് അശ്വരതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. മഹനീയമായ നിന്റെ ശ്രേഷ്ഠതയുടെ കൽപ്പനയാൽ ഇവൻ്റെ ദേഹിയെയും ഇവൻ്റെ ആത്മാവിനെയും വിശദീകരിക്കണമേ. ഇവന് വേണ്ടി ഞങ്ങൾ അണയ്ക്കുന്ന ഈ ധൂപത്താൽ ഇവന് പാപപരിഹാരം നൽകണമേ. കരച്ചിലോ വിലാപമോ ഇല്ലാത്ത സന്തോഷമുല്ലാസങ്ങളുടെ സ്ഥലത്ത് ഇവനെ ആശ്വസിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളും വിശ്വാസികളായി ഞങ്ങളുടെ എല്ലാം വാങ്ങിപ്പോയവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഓശോപകുലസുബാൻലവൽമീൻ ആദമിലാരംഭേച്ചായതമായി മഷിയായോളം മരണം നീണാളോടി മഷിയായ മരണത്തിൻ അധികാരം ഒഴിവാക്കി പാപത്തിൻ മുന നീക്കി ഘോഷിക്കുന്നെല്ലാ തലമുറയും സ്കീപ്പായിന്മേൽ നേടിയതാം വിജയത്തെ പുനരുത്ഥാനത്തിൽ മാഞ്ഞിടും മൃതിയൊടു പാപം ലേർജിതനാകും സാത്താൻ നീതിപരന്മാരെല്ലാം മോദിക്കും ശോഭനമാം വസനത്താൽ ഭൂഷിതരായി ദീപികയാളിച്ചീട്ടവരെത്തും മണവാളനുമായി മണവറയെ പൂകിടുവാൻ പാറയ്ക്കുമോ ശുഭോല പോലെ പുറവൽ റൂഹോകാതീശോകാത്രത്തോടാൽമാ ഓതുന്നു സസമാധാനം പ്രിയ സഹജ മരുവുക നീ പോകുന്നരികി നീ നേരം നിഖിലേശൻ കൽപ്പിക്കും സ്ഥാനത്തിൽ കർത്താവിൽ ഞാനാശിക്കുന്നുണ്ടുദ്ധാനത്തിൽ നിന്നെ കാണാൻ വീണ്ടും മനോലം വാദാമിൽ ഓലം വൽമീനാമി മഷിയാരാജാവിൻ വരവിങ്കൽ ദൂതവരന്മാ കാഹളമൂതും നേരം കവറുകളും ബാറുകളും പൊടിയുമുടൻ മൃതരെല്ലാം ഉദ്ധാനം ചെയ്തിടും ദീപികയാടിച്ചേടവരെത്തും മണവാളരുമായി മണവറയെ ന്യായാധിപനാഥായീശോയെ വിധി വിജയം നേടുന്നോൻ ധന്യൻ നാമങ്ങന്നോർപ്പിൻ സോദരരെ വിധി വിജയം നേടുന്നോൻ ധന്യൻ നാമിന്നാൽ വീട്ടിൽ ഭാഷിക്കും നാളെ കവറുകളിൽ മൗനികള നിത്യമിതോർക്കുന്നോൻ ധന്യൻ മൃതസങ്കേതം ഞാൻ പ്രാപിച്ചു മോദകരം തേജസ്സങ്ങില്ല നീ എൻ തേജസ്സാവുകനാഥ ശാശ്വത തേജസ്സേ നിന്നാൽ ഞാൻ ആനന്ദസ്ഥാനം പ്രാപിക്കും ഉത്ഥാനദിനെ മൃതജനതയ്ക്കുയിരേകി ശോഭനഗാത്രം നൽകും മാശിയാധന്യൻ സർവർക്കും പ്രതിദാനം യോഗ്യതവോ ഹാ സോദരരെ മൃതിരചിതം മതകരമാം ഈ പാനീയം പാർക്കിലഹോ ബഹുദിക്തം സുതരതിനാൽ താതനയും ജനനീ ജനകന്മാർ വത്സലസുതരെയും ഓർത്തിയിടുന്നില്ലതിനെ നിയമിച്ചോറിയോറാവേം ദൈവാത്മജനെ ശാശ്വത രാജ്യത്താശ്വാസം നിൻ
ദാസന്നേകുക ധാർമ്മിക ശുദ്ധന്മാരോടൊപ്പം ദൈവത്താൽ പ്രേഷിതനാം ദൂതൻ ഭീതിപ്രദനാം ശീഘ്രം പ്രേഷിപ്പിച്ചിടുമ്പോൾ ഏറ്റം ഘോരൻ ദൂതൻതാണിട്ടേകിടുന്നു മൃതിയിൻ ശിക്ഷ താടിക്കുന്നു മരണാസ്ത്രത്താൽ ദൃഢഗാത്രത്തെ സങ്കടഭാരം ചിത്തത്തെ ആമദനം ചെയ്യൂ മുൻപിൽ കാര്യം സർവവും ഒന്നായി വന്നിടുന്നു ചുണ്ടുകൾ രണ്ടും മരണത്തിൻ കൊള്ളുന്നു മണ്ണാലാതാമിനെ നിർമ്മിച്ചോൻ ദാതൻ സ്തുത്യൻ ക്രൂശിൻ പാടാൽ രക്ഷിച്ചോനാം പുത്രൻ വന്ദ്യൻ ണീച്ചിടും റൂഹസോത്രാർഹൻ കല്ലറയുന്നു മൃതരെ ഏറ്റിട്ടുദ്ധാനത്തിൽ തേജോമയമാം വസ്ത്രം നൽകുന്നോനെ സ്തോത്രം മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനതെല്ലാം ജീവാസുരമതുണർത്തണമേ തവറിനുദ്യാനത്തിന്നായി സൗമൻ കാലസ്കുരിയേലായി സോ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു കവറുകളുള്ളിൽ നിന്നിങ്ങവരവർ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ ദൃഷ്ടിയെ കർത്താവേ നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച നിന്റെ വരവിനായി നോക്കി പാർക്ക് നിങ്ങൾ മരിച്ചുപോയവരെ പുണ്യമാക്കണമേ അബ്രഹാമിന്റെ വന്നവനും വരുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന ശരീരങ്ങളോ ആത്മാക്കളോ ശരിയായിട്ട് നില വിളിച്ചു പറയുമാറാകണമേ ആമീൻ ഭവനത്തിൽ വെച്ചുള്ളതായ ആദ്യത്തെ ശുശ്രൂഷ പൂർണ്ണമായിരിക്കുന്നു ഭവനത്തിൽ വെച്ചുള്ളതായ അവസാനത്തെ ശുശ്രൂഷ 1:30 ആരംഭിക്കുന്നതായിരിക്കും
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാൻ എൻ നാഥന്റെ ചാരി കിട്ടുന്നൊപ്പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ സൗഖ്യമെന്തു തരും
എപ്പോഴെൻ്റെ
ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ, ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോ ാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിട. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിട. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ, എത്തുന്നേ ഞാനെ നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിടാ. ശങ്കൂടാതെ ചൊല്ലി ഞാൻ കർത്ത
കർത്താവേ ഇന്നതിൽ ശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുമ്പോൾ സ്നേഹമേറി ഡോമെൻ സീത ആനന്ദ കൂട്ടേരെ കാണൂ നല്ലോ സ്നേഹമേറി ഡോമെൻ്റെ ചാകൻ സന്നി ആനന്ദ കൂട്ടേരെ കാണൂ നല്ലോ ആമോദത്താൻ തിങ്ങിയാശേര്യമോടവ ചുറ്റുന്നു സ്തുതി ചെയ്തിടുന്നു ആമോ ദത്താൽ തിങ്ങി ആശേര്യമോടവ ചുറ്റുന്നു സ്തുതി ചെയ്തി ോ മുഖം കാൺമാ കൊതിച്ചവറുല്ല സമോടിത നോക്കി ലോ തങ്കത്തേരു മുഖം കാൺമാൻ കൊതി സമോടിത നോക്കിടുന്നു തന്മാക്കേളിൽ കണ്ണോ നീരെല്ലാം താതെന്ത് എന്നേക്കുമായി ഉടെ ചീടുന്നു കേളിൽ കണ്ണോ നീരെല്ലാം താതൻ എന്നേ ഉമായി തുടച്ചി ലല്ലോ പൊൻവീണകൾ താരി ചാമോദൂർണ കർത്താവിനെ സ്തുതി ചെയ്യും പൊൻവീണകൾ ധാരി ചാമോദൂർണ കർത്താവിനെ സ്തുതി ചെയ്യോ നവർ കുഞ്ഞിൻ്റെ രക്തം തന്നിൽ തങ്ങേളങ്ങി നന്നായി വേളോപ്പിച്ച കൂട്ടേരിവാർ കുഞ്ഞിൻ്റെ രക്തം തന്നിൽ തങ്ങേളങ് നന്നായി വേളോപ്പിച്ച കൂട്ടേരിവാർ പൂർണ്ണ വിശുദ്ധരായി തീർന്ന വരേശുവിൻ തങ്കാരുതീരത്തിൻ ശക്തിയാലേവൂർണ വിശുദ്ധരായി തീർന്ന വരേശുവിൻ തങ്കാരുതീ രത്തിൻ ശക്തിയാലേ തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിമ വെണ്ണീലയാംഗീത രിചോരിവാർത്തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിമ
വെണ്ണീലയാംഗീത ചോരിവാർക്കയ്യൽ കുരു തോലായേന്ദേട്ടാവസ്തുതി പാടി താനന്ദമോടാർത്തി കയ്യിൽ കുരു തോലായേന്ദേട്ടാവസ്തുതി പാടി താനന്ദമോടാർത്തി ചേർന്നിടുമേ വേഗം ഞാനോ മക്കൂട്ടത്ത് ചുത്തേരോടോ നിഞ്ഞങ്ങാനന്ദി പാഞ്ചേർന്നിടുമേ വേഗം ഞാനോ മക്കൂട്ടത്ത് ശുദ്ധേരോടോ നിച്ചങ്ങാനന്ദി പാലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധൗച മാതി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ടായൻ നാഥൻ്റെ സ നീതൗ ചേർന്നാൽ മതി കർത്താവേ ശ്വാസ പോരിൽ തോൽക്കാതെ അവസാനത്തോളം നീ നിർത്തേണമേ കർത്താവേ ശ്വാസ പോരിൽ തോൽക്കാതെ അവസാനത്തോളം നീ നിർത്തേണമേയാകാ ശമീഖത്തിൽ കാഹേളനാദത്തിൽ അടിയാനു നേൻ മുന്നിൽ കാണേണമേയാകാ ശമീഖത്തിൽ കാഹേളനാദ അടിയാനു നേ മുൻ നേണമേ ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുമ്പോൾ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപ് നീ അനാദിയായി ശാശ്വതമായി ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ.
എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ച കരുളണമേ. നല്ലോർമ നിന്റെ മഹത്വമുദീക്കണമ്യവർ വല്ലഭ പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നോ പരിശുദ്ധനാകുന്നോ മരണമില്ലാത്തവനെ നീ പരിശുദ്ധന ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുപ്പെട്ടവനെ ഞങ്ങളോ. ദൈവമേ നീ പരിശുദ്ധനാകുന്നോ പരിശുദ്ധനാകുന്നോ മരണമില്ലാത്തവനെ നീ പരിശുദ്ധന ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുപ്പെട്ടവനെ ഞങ്ങളോട്. ദൈവമേ നീ പരിശുദ്ധനാകുന്നോ പരിശുദ്ധനാകുന്നോ മരണമില്ലാത്തവനെ നീ പരിശുദ്ധന ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുപ്പെട്ടവനെ ഞങ്ങളോട്. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ശുശ്രൂഷയും കൈക്കൊണ്ടേ ഞങ്ങളോട് കരുണ. ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്ത്രീ പാപികളായ അടിയാരോട് കരുണയെന്ന വിശയ രാജാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ സ്ഥാപണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദൃഷ്ട സുഖത്തിൽ മിലവാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ കരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ പരീക്ഷണേ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ചൊല്ലണമേ എന്നുണ്ടെന്ന രാജ്യശക്തിയും തോന്നേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മളെ കർത്താവ് നിശ്രകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിൻ്റെ ഉദരഫലമായി താവേശംശയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധങ്ങളെ തമ്പുരാൻ്റെ അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ദൈവം നമ്പുരാനോട് അമ്മയെ അപേക്ഷിച്ചുകൊള്ളണമേ. മക്കളിൽ അപ്പൻ കൃപ ചെയ്യുവതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. കൃപയിൽ മരണമടഞ്ഞൊരു നാമൽ ബാറയ്ക്കുമോർ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോടെ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനും കബറടക്കപ്പെട്ട് എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപതി പാണ്ഡ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി.
തനിക്ക് നിന്റെ ദാസന്റെ ആത്മശാന്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലകുഞ്ഞവും മോശദഹയേ ദൈവമേ, മരിച്ചവർക്ക് നല്ല ആശാബന്ധം നീ ഉണ്ടാക്കണമേ. നീ മഹത്വത്തോട് ഉദിക്കുമ്പോൾ മുഖപ്രസന്നതയോടെ തിരുസന്നിധി നിൽക്കുമാറാകണമേ. നിന്റെ ദാസൻ അനുഭവിച്ചുള്ള തിരുശരീരത്തെയും രക്തത്തെ ഓർത്ത് അവസാന നാളിൽ ഇവനോട് കരുണ ചെയ്യണമേ. ജഡത്തിൽ മരണമനുഭവിക്കുകയും പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള പരേതരോടെ എവൻഗേലിനെ അറിയിക്കുകയും ചെയ്ത കാരുണ്യവനായ കർത്താവേ, വഴിയാത്രപ്പക്കാരനെ പോലെ ഈ ഭൂമിയിൽ അല്പകാലം താമസിച്ച് തിരുസന്നതിലേക്ക് കടന്നുതിരിഞ്ഞ ദാസനെ കരുണയോടെ സ്വീകരിക്കണമേ. ഇമ്പങ്ങളുടെ പ്രദീശിലവനെ വസിപ്പിക്കണമേ. ഇവൻ്റെ പ്രമാണ ലംഘനങ്ങൾ ഇവനോട് ഓർക്കരുതേ. നദാ തിരുസന്നതിലെല്ലാവരും കുറ്റക്കാരാകുന്നുവല്ലോ. ഞങ്ങൾ വീണ്ടൊരു ദാസന് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ിക്കുകയും ചെയ്യണമേ. ദോഷമായിട്ടൊന്നും എൻ്റെ ദാഥനോട് ചെയ്യുകയില്ലെന്നും അവനെന്നെ സ്നേഹിക്കുന്നുവെന്നും കഷ്ടനഷ്ടം ജീവിതത്തിൽ ഏറി വരുമ്പോൾ കഷ്ടതയേറ്റ കർത്താവിനോട് ഞാൻ കൂടുതൽ പങ്കാളിയാകുന്നു എന്നുള്ള തിരിച്ചറിവിൽ തമ്പുരാനെ ദൈവസന്നിധിയിൽ ആശ്വാസവും പ്രത്യാശയും കണ്ടെത്തുക. അതിൻ്റെ മക്കളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികള്, പ്രതികൂലതകള്, പ്രത്യേകിച്ച് വേർപാടിൻ്റെ വേദനകൾ ദൈവത്തെ ദുഷിക്കുവാനോ കഴിക്കുവാനോ ഇടയാകാതെ ദൈവസ്നേഹവും ദൈവകരുണയും രുചിച്ചറിയുന്ന മാർഗമായി നിന്റെ മക്കൾക്കും ഞങ്ങൾ രൂപപ്പെടുത്തണമേ. തമ്പുരാനെ നിരാശപ്പെട്ടു പോകുവാനോട് അനുവദിക്കരുതേ. തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ ഏറ്റവും ധന്യമായും അനുഗ്രഹകരമായി നടക്കണമേ. കർത്താവേ, എത്തിച്ചേരേണ്ട ലളിതാസം എത്തിച്ചേരുവാനും ശുശ്രൂഷകൾ അനുഗ്രഹകരമായി പൂർത്തീകരിപ്പാനും സഹായിക്കണമേ. കർത്താവിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ വലിയ ദിവസത്തിൽ തിരുസന്നിലേക്ക് കടന്നതീ ദാസനോട് ചേർന്ന് എന്നെ എതിരേൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് നിന്റെ വിസ്തരവും കായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോബുശുഭാൽമേ, ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാവട്ടെ. ഉയരുകുന്നോ രാജാവ് ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ബ്രദരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്തി അവരവരീരോടെഴുന്നേറ്റു ഉയരുകൂതേ സ്തുതി ചെയ്തിടുന്നു. ശുബോല ബോല ബ്രോവൽ റൂഹോ കാദീശോ എൻ്റെ ശരീര ചെന്തം ഭാർഗ്യമോർപ്പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന പുത്രൻ്റെ കൃപയും ആശ്വാസം നൽകുന്ന പരിശുദ്ധ ഒരുപാട് സംബന്ധവും സഹവാസവും നമ്മളിലൂടെ മേലും ഭവനത്തിൻ്റെ മേലും ദേവസ്വനിലേക്ക് ചേർക്കപ്പെട്ട പിതാവിൻ്റെ ആത്മാവിന്മേലും വേർപാൻ ദുഃഖത്തിലായിരിക്കും മക്കളിലോ മേലും നടക്കേണ്ട ശുശ്രൂഷകളുമേലും വിശ്വാസികളെ വാങ്ങിപ്പോയ ആത്മാക്കളുമേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
ജയിക്കാനന്ദമോണ്ടേലി കേശോ മഹാരാജസന്നിധിയിൽ അനന്ദമോ ണ്ടേനി കേശോ മഹാരാജസന്നിധിയിൽ ലോക മേനിക്കൊരു ശാശ്വതമല്ലെന്ന സ്നേഹ നിറഞ്ഞേശു ചൊല്ലി ലോകമേനി കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹ നീറെ യേശു ചൊല്ലിട്ടുണ്ട് സ്വർലോകന ടോകാർക്കിഷേതയൽ പല കഷ്ടസങ്കേടങ്ങ വന്നേടുന്നു സർവോകന ടോകാർക്കിഷേതയൽ പാൽ കഷ്ടസങ്കേടങ്ങൾ വന്നിട്ടുണ്ട് കർത്താവേ നീ എൻ്റെ സങ്കേതമാകയ ഉള്ളിൽ മാനാക്ലേശ ലേശമില്ല കർത്താവേ നീ എൻ്റെ സങ്കേതമാകയുള്ളിൽ മാനാക്ലേശ ലേശമില്ല വിശ്വാസക്കപ്പേലിൽ സ്വർപ്പുരം ചേരുവ ചുക്കാൻ ബീഡി കേണേ പൊന്നോനാഥ വിശ്വാസക്കപ്പേലിൽ സ്വർപ്പു രം ചേരുവ ചുക്കാൻ ബീഡി കേണേ പൊന്നോ നാദായെന്നാൽമാവേ നിന്നിൽ ചാഞ്ചല്യമേന്തി ആഹാ ഇന്താഴ്വേരെ യാത്രയാത്മാവേ നിന്നിൽ ചാഞ്ചല്യമേന്തി ബാഹായിന്താഴ്വേര യാത്രയാദസിയോൻപൂരി തന്നിൽ വേഗാനാമോ ീടാമേസിയോ പൂരി തന്നിൽ വേഗാമോക്കെത്തിനന്ദോർമി പ്രീതിടാമേടാരവ ശ്രീകളാകോ നാമോക്കുന്നു വീടന്നോ നാടന്നു ചൊൽവാനന്ദ്രവാസികളാകോ നാമോക്കുന്നു വീടന്നോ നാടന്നോ ചൊൽവാ കൈയേളാത്തി കാത്താവീടൊന്നാദന്ത മീരേ നാമോക്കായി വച്ചിട്ടുണ്ട് കൈയേളാത്തി കാത്താവീടൊന്നാദന്ത മീരേ നാമോ
ആയി വച്ചിട്ടുണ്ട് വരമ്പയ സങ്ങളേറോവാനാദേശ താകോലമാൽമാവി തന്നേടോകിൽ വരം പ്രയാസങ്ങളേറോ ഗോലമാത്മാവിൻ വന്നേടോകൽ പാരം കരുണയുള്ളിശേനോകോപ നൽകി പാലിച്ചിടോം പാരം കരുണയുള്ളിശേനോക തേറ്റോപ നൽകി പാലിച്ചിടോം കർത്താവേനി വേഗം വന്നിടണേ ഞങ്ങൾ ഓർത്താലിച്ചോണിയ മഹാ ദുഃഖം കർത്താവേനി വേഗം വന്നിടണേ ഞങ്ങൾ ഓർത്താലിച്ചോണിയ മഹാ ദുഃഖം എന്നാലോ നിൻമുഖശോഭയാതിൻമു നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദൂഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിന് ഒരു കാലവുമുണ്ട്. പ്രവർത്തിക്കുന്നവന്, പ്രയത്നിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും
സുഖമനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്ക് ഇല്ല എന്ന് ഞാൻ അറിയുന്നു. ഏത് മനുഷ്യനും തിന്നുകുടിച്ച് തൻ്റെ സകല പ്രയത്നം കൊണ്ടും സുഖമനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോട് ഒന്ന് കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളതും മുമ്പ് ഉണ്ടായിരുന്നത് തന്നെ. കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിൻ്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും, സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഒരു ഇത് മനുഷ്യർ നിമിത്തമത്രേ, ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല, സകലതും മായയല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നതോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ എൻ്റെ ഓഹരി. അതിനുശേഷം ഉണ്ടാകുവാനിരിക്കുന്നത് കാണുവാൻ ആർ അവനെ മടക്കി വരുത്തും? ബാറിക്കുമോ നാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ, ഭാഗ്യ നാട്ടിൽ ചെന്നോ ശൂഥരോടോ തോ ഞാൻ യേശുവേ വാട്ടിടുമേ. ഭാഗ്യ നാട്ടിൽ ചെന്നോ ശൂഥരോടോ തോ ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. മായയിമ്പാ വീടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം, മായയിമ്പാ വീടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം. നായകനാമെൻ്റെ മനനെയോ തോ ഞാൻ താണ്ടിരുന്ന മത്തി ഐ നായകനാമെൻ്റെ മനനെയോ തോ ഞാൻ താണ്ടിരുന്ന മതിനായി. സ്വർഗഭാഗ്യമോർക്കുമ്പോ എൻ്റെ ഉള്ളമനുനിക്കുന്നേ, സ്വർഗമോർക്കുമ്പോൾ എൻ്റെ ഉള്ളമനുനിക്കുന്നേ, തുള്ളി കളിച്ചൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേടുമേ. തുള്ളിക്കളി സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേടുമേ. ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ടേ, ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ടേ. നേരായ പാതയിൽ സേവനം ചെയ്തോ ഞാൻ മാർവോടണേടുമേ. നേരായ പാതയിൽ സേവനം ചെയ്തോ ഞാൻ മാർവോടണേ നീടുമേ. ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ, ഭാഗ്യ നാട്ടിൽ ചെന്നോശു തരോടോ തോ ഞാൻ യേശുവേ വാഴ്ത്തിടുമേ.
ഭാഗ്യ നാട്ട് ചെ തരോടോ തോ ഞാൻ യേശുവേവ തേടുമേ നയൻറ്റി വൈ സങ്കീർത്തനം നയൻറ്റി സങ്കീർത്തനമാണോ ഇപ്പോഴും നയൻറ്റി തൊണ്ണൂറ് തൊണ്ണൂറാ സങ്കീർത്തനം തൊണ്ണൂറോ വായിച്ചാണ് ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവിനിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയാഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാനവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. നിൻ്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കുമെന്ന് എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. ദൈവമേ സ്തുതിക്കുകയോലകിൽ കാൺമതുമായ മൺമയമാം ഏയോലകിൽ കാൺമതുമായ വാൻമഹിമാധന സുഖങ്ങൾ സകലവും മായ വാൻമഹിമാധന സുഖങ്ങൾ സകലവും മായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ എന്നോ കണ്ടു നാളെ വാടും പൂക്കളെ പോലെ എന്നോ കണ്ടു നാളെ വാടും പൂക്കളെ ധാന്യം ധനലാഭം കീർത്തി ആ നഷ്ടമാകും ധാന്യധന ലാഭം കീർത്തി ആ നഷ്ടമാകും മാന്യമിത്ര രാഗ നമ്മെ പിരിഞ്ഞിനി പോകും മിത്രേരാഗ നമ്മെ പിരിഞ്ഞിനി പോകും ഏഴു പത്തോ ഏറെയായ രൺപതു മാത്രം ഏഴു പത്തോ ഏറെയായ രൺപതു മാത്രം നീളുമായു സദോ നിനച്ചാൽ കഷ്ടത മാത്രം നീളുമായു സദോ നിനച്ചാൽ കഷ്ടത മാത്രം ദൈവമക്കൾ നമുക്കു സ്വർഗം ആ സ്വന്ത ദേശം ദൈവമക്കൾ നമുക്കു സ്വർഗം ആ സ്വന്ത ദേശം കേവലമി പാരിടമോ വെറും പരദേശം കേവലമി പ
പാരിടമോ വെറും പരദേശ മൺമയമാമിയുലകിൽ കാൺമതുമായ വന്മഹിമാധനസുഖങ്ങൾ സകലവുമായ വന്മഹിമാധനസുഖങ്ങൾ സകലതുമായ ഭവനത്തിൽ വെച്ചുള്ളതായ അവസാനത്തെ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുന്നു. കർത്താവേ, നിൻ്റെ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചു, കരുളണമേ നല്ലോർമ്മ. നിൻ്റെ മഹത്വമുദി നിൽക്കണമവർവലഭാഗത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ദൃഷ്ടാവേ, നിനക്ക് സ്തുതി. കരുണയെന്ന വിഷയ രാജാവേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും വാവിടും ഞങ്ങളോട് ക്ഷമിക്കണമേ. പിന്നെയോ ദുഷ്ടൻ നിങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും ആവുന്നു, ഏകനനുകളാവുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും നീക്കം ചൊരിയപ്പെടുമാറാകണമേ. ആമി. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഈ ദാസനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്തെ നേരുവാനും നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും വസിക്കുവാനും ഇവനെ സംഗതിയാക്കണമേ. ഓശോ അപകുല സുബാൻലവൽമീൻ സംരക്ഷകനാം നാദാ ദേവാഹാലേലൂയൗഹാലേ ലുയ്യാരാവും പകലും തിരുമുൻപിൽ കേണേ പ്രാർത്ഥന നിൻ സവിതം ഹാലേ ലൂയൗ ഹാലേ ലൂയ ശ്രദ്ധിച്ചിടണമെൻ തിന്മയെ മോഹിച്ചന്നാൽമം ഹാലേ ലുയ്യൗ ഹാലേ ലുയ്യ എന്നുയിർ പാതാളം പൂകി ോ
ore pola en hale luya hale luya tunaya torodo teña varakumo subahola bola brovel ruho kadisho പ്രതിയാർന്നോരെ സൗഭാഗ്യം നിങ്ങൾ കുദ്ദാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുരക്തമതും നിങ്ങളെ നിർത്തിയിടും സൗവൻ ഗാലോസ് ബാറക്കുമോർ നാം എല്ലാവരും കൂടി നമസ്കരിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിനെ സ്തുതിയും. തൻ്റെ ദാസൻ്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടെ ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളും സ്തുതിയും ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധമാലാകമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മഷിയാദംബരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുവുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നതിൻ്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളമാണ് നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെ സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിസിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കരുണിവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരൻ എന്നിൻ്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ ദാസനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്റെ വലതുഭാഗത്തു നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. പൗലോസ് എഴുതി മൃതിമഷിഹായിൽ പ്രാപിച്ചോരെ മരണം ബാധിക്കില്ലെന്നേവം മഷിഹാനിദ്രാവശരായോർ വീണ്ടും മൃതിയേൽക്കില്ലെന്നുഘോഷിച്ച ശാസ്ത്രീശൻ മുറിയോറാഹിമേലുവാദാറി. ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവെ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണയ്ക്കുന്നതായ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഊർഷ്ലേമിൽ മോഹിനിയ വാസനങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകുള്ള പ്രസന്നതയ്ക്ക് ഇവനെ അർഹനാക്കി തീർക്കുകയും ചെയ്യണമേ. മോറൻവാലോഹാൻലവൽമീൻ നുകരുന്നോനു കടും കൈപ്പാണി മരണ കാസ വരികജവം പോകാമുടയോ നിന്നെ ആരായുന്നെന്നാൽമാവോ ടാദൂതൻ ചൊല്ലും നേരം ഭാരം കോരം ഖേദകരം കണ്ണീർ കവിളിലൊഴുക്കിക്കൊണ്ടാൽ മാവോതുന്നു ശാന്തിയൊടുത്താനത്തോളം തനുവെ നിവസിക്കാലെ ലുയ്യാലേ. ഞാൻ വൈദേശികൻ എന്നേവം ചൊന്നിടുന്ന ആത്മം ആൾ വിട്ടുടയോൻ വിട്ടതിനാൽ നിൽപ്പാൻ തരമില്ല പ്രേഷിതനെന്നോ ഏവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും
മോഹനനശ്വര മന്ദിരമേ വാഴ്ക ശുഭം മേ ഹല്ലേലൂയ ഹല്ലേലൂയ ഭാർഗ്യമോ ശുഭോല പോലെ വറോവൽ റൂഹോ കാദീശോ ഹല്ലേലൂയ ദൈവസുത വഴിയാത്രയിലൻ പാദേയം നീയ ജഗദീപോഷകനെ ബഷീൽ ദീയൻ േ പോറ്റി ഞാനെരിയരുതേ അനുരുതിരങ്ങൾ എന്തനുവീന്നും വാസന വീശുമ്പോൾ മാമോദി സൈനിക്കോർദാൽ മുങ്ങാത്തൊരു നോക നാദാതിൻ കൃപ കാണണമേ ഞാനു ധാനത്തിൽ ആലേലുയ്യ വേർപാടിൻ വേളയിൽ ആത്മാവും മെയ്യോടുര ചെയ്യും എന്തുപകാരമെനിക്കേകും ധന സമ്പാദ്യങ്ങൾ വിധി നിരയത്തിൽ ചോദിക്കും സുകൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും മണവും ഞാനുടമസ്തർക്കേകി ഭീകരസിംഹാസന സവിധം പോകുന്നേനെൻ്റെ ഹല്ലേലൂയ ആർദ്രതയാൽ നാദാദേവാദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയദാൽ തന്നിൽ നിർത്തണമേ വലമായിവനെ ഗേദം മിത്രം ചാവിരുളിൽ പാതാളത്തിൽ ശ്രീവായാണിവം വേർപാടാസന്നം ഞാൻ നിങ്ങളിൽ നിന്നിപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പീൻ നിങ്ങൾ ദാതന്മാരെ പ്രാർത്ഥിപ്പീൻ ഞാനിപ്പോ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ദേവാദിൻ ശരണേ നിദ്രയിലായോരാൽമത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമായിവനെ ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട ജിനുവച്ചൻ, ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഈ കുടുംബത്തിലേക്ക് ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, മരണം എന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സങ്കടപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് അവർ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ മനസ്സിന് ഏറെ പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാകും. എന്നാൽ ക്രൈസ്തവരായ നാം, വിശുദ്ധ വചനത്തിൽ വിശ്വസിക്കുന്നവരായ നാം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നാം, അവൻ നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു തൻ്റെ വചനത്തിലൂടെ, വാക്കു പറഞ്ഞതിലൂടെ. മനുഷ്യ നീ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്നുള്ള പ്രകൃതി സത്യം ഇപ്പോൾ ഈ ദാസനിൽ നിറവേറ്റിയിരിക്കുന്നു. ദൈവം തമ്പുരാൻ, പ്രത്യേകിച്ച് നാം മാമോദീസായിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മ നാൽവരം സ്വീകരിച്ച ആ ക്രിസ്തുവിനെ, ആ ശരീരത്തെ ഒരിക്കലും ദൈവം തമ്പുരാൻ വേർപെടുത്തുകയില്ല, നശിപ്പിച്ചു കളയുകയില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവസാന ദിവസത്തിൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ പിതാവ് തൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചതായ ഈ ശരീരം ഒരിക്കലും ഒരു നാശത്തിലേക്ക്, ദുഷ്ടൻ്റെ കയ്യിലേക്ക് കർത്താവ് വിട്ടുകൊടുക്കുകയില്ല.
പിന്നെയോ വലതുഭാഗത്തുള്ളവനോട് പറഞ്ഞ ആ വലിയ പ്രത്യാശയുടെ അനുഭവത്തിലേക്കാണ് ഈ പിതാവ് മാറ്റപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രയാസപ്പെടുവാനും സങ്കടപ്പെടുവാനും ഒന്നുമില്ല. പിന്നെയോ സ്വർഗത്തിൽ മാലാഖമാരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ക്രിസ്തുവിനെ സ്തുതിക്കുവാനും ഈ പിതാവ് കടന്നുപോയിരിക്കുന്നു. ദൈവം നിശ്ചയിച്ച സമയത്തൊക്കെ യാത്ര ചെയ്യേണ്ടവരാണ് നാം ഒക്കെയും. അതുകൊണ്ട് ഓരോ മരണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് ഗാനങ്ങളിലൂടെ ഒക്കെ ഓർമ്മപ്പെടുത്തിയത്, ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സത്യവും നമ്മൾ തിരിച്ചറിയേണ്ടതും ജീവിതത്തിൽ എന്ത് സുകൃതം നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് നമുക്ക് ദൈവത്തിൻ്റെ ആ വലിയ വാഗ്ദാനം നമുക്ക് ലഭ്യമാകുക. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മെക്കുറിച്ചുള്ളൊരു വലിയ ദൈവ ആഗ്രഹവും നമ്മുടെ കടമയും നമ്മുടെ കർത്തവ്യവും എന്ത് എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് മരണം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമായി ദൈവവചനമേ പറഞ്ഞു കൊടുക്കുവാനുള്ളൂ. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ ക്രിസ്തുവിനോടുകൂടെ ഈ പിതാവും കാണപ്പെടുവാൻ നമുക്ക് വലിയ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം തമ്പുരാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സെൻറ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ അനുശോചനം ഇപ്പോൾ ഈ തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. മക്കളിലൊപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹാലേലുയ്യ കുന്നിത് വയലിൽ പോ ശുഭോല പോലെ പറോവൽ റൂഹോ കാദീശോവൻ പോലും വാദാം ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസൻ ജീവാസുരം അതുണർത്തണമേ കബറിനുദ്യാനത്തിൻ സൗമൻകാലുസ് കുറിയേലായി ഉയരെ കുന്നോൻ രാജാവീരത്തിൽ നിന്നേഴു ജീവൻ മൃതരാമേവർക്കും നൽ കവറുകളുള്ളിൽ നിന്നി എന്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യ പാതാളത്തിൽ പോകാനായി വീടാഞ്ഞ എന്നും അവൻ ജീവിപ്പാനങ്ങത്തൊട്ടു മരിച്ചത് ഞാൻ എന്നും കർത്താവ് തന്നരുളിഞ്ഞു മറിയോറാകും അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൻ്റെ ദിവസത്തിന് നിന്റെ ദൃഷ്ടിയെ നിവൃതാക്കി അനുകൂലമാക്കണമേ കർത്താവേ നിന്റെ ആശ്രയത്തെക്കുറിച്ച് മരിച്ച നിന്റെ വരവിനായി നോക്കിപ്പാർക്ക് നിങ്ങളുടെ മരിച്ചുപോയവരെ പുണ്യമാക്കണമേ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ മടിയിലവരെ പാർപ്പിക്കണമേ വന്നവനും വരുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു വന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് പറയുമാറാകണമേ ആമീൻ. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. മൃതശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വളരെ പ്രത്യാശയോടുകൂടിയാകുന്നുവല്ലോ നമ്മളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ യാത്ര അയക്കുന്നത്. ആ പ്രത്യാശയോടും ധൈര്യത്തോടും നമ്മുടെ പ്രിയപ്പെട്ടവരെ യാത്ര അയക്കുവാൻ, പ്രത്യേകാൽ ഈ കർത്തൃദാസനെ യാത്ര അയക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. സ്നേഹചുംബനം നൽകി യാത്ര അയക്കുവാനായിട്ടുള്ള സമയമാവുന്നു ഇത്. കോവിഡിൻ്റെ പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുന്നതിനാൽ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ മാത്രം മുൻപോട്ട് കടന്നു വന്ന് സ്നേഹചുംബനം നൽകേണ്ടതാണ് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. വത്സലരേദൂര സലരീ
അരികിൽ വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ച എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിൻ്റെ വാതിൽക്കൽ വച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതൻ എന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ നിർത്തണമേ. എന്നകത്താ
കീടുന്നു ജഗതീരക്ഷകനാ മശിഹ നൃപനൻ കാൾവീട്ടതീന പോകുന്നേൻ സങ്കടപൂർവം എന്റെ വാത്സല്യമുള്ളവരെ യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു വലിയ പീഡ എന്നെ ഭയപ്പെടുത്തി എന്റെ ബോധത്തെ ഇളക്കി മറിക്കുന്നു എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പി എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുവാൻ പോകുന്നു Thank you.
പ്രഭയാൻ മോദിപ്പിക്കും നാഥൻ ധന്യൻ. അല്ലയോ മരണമേ, നീ സുന്ദരന്മാരെ വിരൂപികളാക്കുന്നു. സ്നേഹത്തിനുമൊത്ത് ഉല്ലസിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നു. നിന്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞ് നീ ദുഃഖിപ്പിച്ചവരെ പ്രകാശത്താൽ സന്തോഷിപ്പിക്കുന്ന വരുവാനിരിക്കുന്ന തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത് വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ആദാമിന്റെ മക്കൾക്കായി പരിശുദ്ധാത്മാവ് നെയ്തിട്ടുള്ള വസ്ത്രം ഉയിർപ്പിൽ നീതിമാന്മാർ ധരിക്കുന്നു.
വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിൻ്റെ വാതിൽക്കൽ വച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു മരണദൂതനന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ
ഇവന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ, ആ എതിരാളികളുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ണം ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഇവനും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലം കൈവനെ നീട്ടിക്കൊടുത്ത രണ്ടാം മരണമാകുന്ന ചൂഴിയിൽ നിന്ന് ഇവനെ ഉദ്ധരിക്കണമേ. നിന്റെ കൃപയും കരുണയും ഇവനെ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസിച്ചതായ ജയമുള്ള ശ്രീവായുവിനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിച്ചിരിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. അവിടെ ആദ്യന്തമില്ലാത്തതാ നിന്റെ മഹിമയിൽ ഇവൻ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ വഴിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവനെ സംഗതിയാക്കണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു കൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവെ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന് ദാസനുമായ ഞങ്ങളെല്ലാവരും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്ദ്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധ രൂഹായും സ്തുതിച്ചു പേർത്തുവാൻ യോഗ്യരായി തീരണമേ. ർക്കുമോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. മരണം പ്രാപിച്ചഴുകിപ്പോയോ രാം ലാസറിനെ കബറി ആഹ്വാനം ചെയ്ത ശ്രേഷ്ഠാവിനാജ്ഞാധ്വനിയുദ്ധാനം ആ ദിവസേ മൃതരെ ഏറ്റേച്ചേർക്കും. യോശഫതന്ന സാനുസ്ഥാനത്തിൽ അരഞ്ഞിരിക്കും ത്രോണോസിൽ സദ്യവിധിക്കായി തലമുറകൾ വന്ന് തേടും. താത സർവേശ എന്മേനന്നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദനല്ലോ. കരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്റെ ലഭയം പ്രാപിച്ചുകൊണ്ട് സുഗന്ധതോപ ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചികളുടെ കഠിനബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യ ഗണങ്ങളിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ പരിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും വന്ന് ഏരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറാൻവാലോഹാൻ തൻകൽപ്പന പാലിച്ചോർക്കായി തേജോ വസ്ത്രം നൽകിയിടും. അവനെ രാജ്യത്തെതിരേൽപ്പാനവർ മേഘങ്ങളിലേറി വരും. അവനാനന്ദത്തോടാർക്കും വന്നേറി കൈകൊണ്ടിടുവിൻ. കൽപ്പനകാത്തോർക്കായി മുൻപേ താതൻ കരുതിടുമാരാജ്യം. മാമോദിസ നീരിൽ നിന്നും മാഷിഹാതൻ
റൂഷ്മയേറ്റോരെ മൃതരെ വഴി നിങ്ങൾക്കുണ്ടാശേപ്പാൻ മൃതിലോ ഗത്തിൽ ധീരതയും പ്രത്യാശയതും പ്രാപിപ്പീൻ ഉയിരോടെഴുന്നേൽക്കും നിങ്ങൾക്കേടേതും തീണ്ടിടാതെ കല്ലറയുന്നും പറുദീസ പൂകാൻ വാസരമാസന്നം പാറക്കുമോ ശുഭോലോലെ പറോവൽഹോകാദീശോ ധന്യൻ ബൗലോ ശ്ലീക ചൊന്നേവം കേട്ടേൻ മൃതരെ ഓർത്തേട്ടഴൽ നിങ്ങൾ കരുതൻ ആശിച്ചിടുന്നേൻ വാനിൻ കാഹളനാദത്താൽ മൃതരെല്ലാരും എഴുന്നേൽക്കും താൽക്കാലികമാവീകാത്രം നിത്യതയെ പ്രാപിച്ചേടും തനുവെഴുന്നേൽക്കും കേടില്ലാതുത്ത നത്തിൻ വന്നാളിൽ മനോലം വാതാവിൽ ഓലം മീനാമേ വർഷിക്കട്ടെ താത നയച്ചിട്ട ബാബേൽ തീച്ചുളയിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവപ്പാനി നീരാമൃതിലോകത്താൽ ഉലമേറും ഭവനങ്ങളിൽ മരുവുന്നോരിൽ നിൻ അഭയത്തിൽ നീത്രീതരം ദാസൻ മാർത്തൻ പിഴപോക്കിട്ടവകാശം നൽ ീടേണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ നിൻ ശരണേ മൃതനാം ദാസന്നുത്താനം നവ്യത നൽകട്ടെ ഇതു മൃതിയിൻ ദിവസം വേദനയിൻ ദിവസം പരിദേവന ദിവസം കടു ദിവസം നാഥ നൽകണമാശ്വാസം ഏവരുമൊരുപോലെ മൃതി നുകരണമെന്നാൽ യൗവന മൃതി കൈപ്പാൽ കഠിനതരം നാഥ നൽകണമാശ്വാസം സകലമമർത്തിടുമാമൃതി മുന്നറിവന്യേ സത്വരമെത്തുകയാൽ ഇവനുത്ഥാനത്തിൽ നൽകണമാശ്വാസം സഹജൻ രക്ഷിക്ക സ്നേഹിതനുദഗീട ഏവം നിബിവചനം ക്രിയയാൽ നിറവേറി തുണനാദാ ചെയ്യുക മൃതരാമുറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനാമൃതിയെ ചൊല്ലിക്കരയാലും ബാധ്യതയും ദേവനും നാവുകളിൽ നല്ലാം സ്തോത്രം കർത്താവേ നിന്നാൽ മൃതരുയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും ആദാം നിജമക്കൾക്കേകിയ കാസ ആമൃതിപാനീയത്തിനു കൈപ്പേറും പാനം ചെയ്യുവാനാദാമിൻ ആത്മജരതു മുറയായി കൈമാറി പരിശുദ്ധനായ പോലോ ശ്ലീഹ കുരുന്നിർക്കെഴുതി ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി വാർക്കുമോ നീതിയോട് ഹൃദയത്തെ ഉണർത്തുവിൻ നിങ്ങൾ പാപം ചെയ്യരുത് ചില ആളുകൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു നിങ്ങളെ ലജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത് നിങ്ങളിൽ ഒരുവൻ മരിച്ചവരെങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം ഓഷ നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല നീ വിതയ്ക്കുന്നതുണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല ഗോതമ്പിൻ്റെയോ യവത്തിൻ്റെയോ മറ്റേതെങ്കിലും ദാനത്തിൻ്റെ ഉപരം മണി മാത്രം എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വ്യക്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു എല്ലാ ശരീരവും ഒന്നുപോലെയല്ല മനുഷ്യൻ്റെ ശരീരം ഒന്ന് മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന് പക്ഷികളുടെ ശരീരം വേറൊന്ന് മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന് സ്വർഗീയ ശരീരങ്ങളുണ്ട് ഭൗമിക ശരീരങ്ങളുമുണ്ട് എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന് ഭൗമികരുടെ തേജസ് മറ്റൊന്ന് സൂര്യൻ്റെ തേജസ് ഒന്ന് ചന്ദ്രൻ്റെ തേജസ് മറ്റൊന്ന് നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് അപ്രകാരം തന്നെയാകുന്നു മനുഷ്യരുടെ പുനരുദ്ധാനവും നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു അനശ്വരതയിൽ ഉദ്ധാനം ചെയ്യുന്നു ഹീനമായി വിതയ്ക്കപ്പെടുന്നു മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു
ബലഹീനതയോടെ വിധിക്കപ്പെടുന്നു, ഉപലക്ഷതയോടെ ഉദ്ദാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിധിക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ദാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദിമനുഷ്യനായ ആദാം ജീവനുള്ളതായി തീർന്നു എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല ഭൗതികനാണ് ഉണ്ടായത്. ആദിമനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എന്നെങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൂമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും സ്വർഗീയരും. ഭൗമികൻ്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യം നാം ധരിക്കും. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിന് അനശ്വരത അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചു രക്ഷയുമായി പുനരുദ്ധാനം ചെയ്യുകയും നന്നൂര് രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നിശ്ചലമായത് അനശ്വരതയും മർത്യമായത് അമർത്തതയും ധരിക്കുവാൻ പോകുന്നു. ആർക്കുമോ ണമേ അടിയാനിൽ ഏറും കൃപയാൽ ഇവനെ രക്ഷിക്കാ. ഹല്ലേലൂയ. വായിക്കപ്പെടുന്ന അമൃതകർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വശങ്ങളെ അറിയിക്കണേ. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യുവാനോൻ ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. ഏവെങ്കിലും വായിക്കുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാവരും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെ അവരെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കുവാനായിട്ട്. പിതാവ് ആർക്കും വിധി നൽകാതിനായ വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയും ആകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കുവാൻ തക്കവണ്ണം വരം നൽകിയിട്ടുണ്ട്. ന്യായവിധി കൂടിയും നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറകളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. പാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ദുഃഖത്തോടും സങ്കടത്തോടും കൂടി യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയേലായി സോൻ എന്ന ഏറ്റു കൊല്ലണം. കുറിയേലായിസോ ജീവന്റെ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെ സർവ്വജടങ്ങളുടെയും ദൈവമായ മശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയേലായിസോ ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ മശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയേലായിസോ
സോൻ മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തല വരെത്തുന്നതിന് ഇടയ്ക്ക് അവൻ്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായും തന്നെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മഷിക നമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രിയേ. ഈശോ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ അഖിൽ കറുസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരൻ്റെ ആത്മാവിനെ നിരക്ഷിച്ച് സ്വർഗീയ ഊർഷ്ലേമിലെത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കുറിയേ. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്നേറ്റുകൊല്ലണം. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, തൻ്റെ ദൈവികൽപ്പനയാലും കർത്തൃത പ്രകാരവും ഈ ദാസനെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവന് അയച്ചു കൊടുക്കണമേ. ഇവൻ്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈല മുഖാന്തരമായ ആറിൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്ന് ശത്രുവിൻ്റെ പാളയങ്ങളിൽ നിന്നും രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ പരിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ഓശോ കുലസുബാൻ ലവൽമീൻ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പരിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിനുമായി ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരുവായുടെ നാമത്തിൽ ഈ തൈലം നിത്യജീവന് വേണ്ടി ഒഴിക്കപ്പെടുന്നു. ആമീൻ, ആമീൻ. ആമീൻ. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. അവനെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും, സകല പരേതർക്കും. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങളിൽ നിന്നൻ പ്രിയരെ പിരിയുന്നേൻ. സ്വീകരണം ഞാൻ നേടാൻ അർത്ഥിപ്പീൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും. നിൻവരവതി കൂടം എന്നേക്കും ശ്ലോമോ നൽകിടുവിൻ. ഓർക്കിൻ പ്രിയരെ എന്നെ പ്രാർത്ഥനയിൽ മിന്നലുടയോനാഗതനായിടും. മൃതരെഴുന്നേൽക്കും, സ്തുതിഗീതം പാടും. മരണമായും സൃഷ്ടാവിൻ ദുനിയാൽ മൃതരെഴുന്നേൽക്കും, സ്തുതിഗീതം പാടും. ക്രോപകളാർക്കും ശ്രാപ്പികൾ കുഴലൂതും. വെറുതെ സാധൻ അവകാശി വരിക, നമ്മുടെ രക്ഷയെഴുതള്ളിയ നാഥൻ, നമ്മുടെ ജീവൻ എഴുതള്ളും ന്യൂനം. പ്രതിനാശകനെ, പ്രാണപ്രദദേവാ, വന്ദനമീശോ രക്ഷാദായകനെ. ആവൽ സ്ഥാനം നീങ്ങിയ നിന്നൗകാനന്ദത്തിൻ തുറമുഖമാർന്നല്ലോ. ആവൽ സാരം തരണം ചെയ്തിടുവാൻ കർത്തൃ ശ്ലീപാലമതാകട്ടെ. കൃപ ചെയ്യണമേ നിൻ കൃപയാൽ എന്നിൽ, ഞാൻ കാണണമേ നിൻ കൃപ നിൻ വരവിൽ. സഭയും സുതരും പ്രസുതരുവായി സ്തുതിഗീതത്തോടുത്തു വണങ്ങിയിടും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായി വരുവാനിരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണവുമേ എന്നേക്കും നിനക്ക് സ്തുതി പാറക്കുമോ. മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ വിലയിനും മൺമേരുമായി ഞങ്ങൾ നിന്നെ സ്തുതിച്ചു പറയുന്നു. കാലമുക്കയിലും നേരമുക്കയിലും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയും സമാധാനവും നിരപ്പും മനുഷ്യ മക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കും.
ആകട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെയും യേശുമശിഹായ ഏകപുത്രനാകുന്ന ദൈവമായ കർത്താവേ, വിശുദ്ധ റൂഹായോടുകൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പ നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ലോവേ, നിന്റെ ജയ വിചാരിച്ച ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. തന്റെ പിതാവിന്റെ വലത്തു ഭാഗത്തു മഹത്വത്തോടുകൂടിയിരിക്കുന്നവനെ ദൈവതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധ റൂഹായോടുകൂടി യേശുമശിഹായ നീ മാത്രം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് നിത്യമായ കർത്തവ്യമുള്ളവനുമാകുന്നു. എല്ലാ കാലവും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതോ നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവ്, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം മഹത്വമുള്ളതും നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ നിനക്ക് ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധാത്മാവനും പുകഴ്ചയർച്ചയാവുന്നു അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ. ആമീൻ. ഞങ്ങളുടെ മോങ്ങൾക്ക് നേരെ നീ അടക്കരുത് കർത്താവേ. ഞങ്ങൾ പാപികളാ, നിങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ. ഇതിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മായ്ക്കപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവോഷം സർവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദേവനിയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നോടുന്ന രാജ്യശക്തിയും മഹത്വവും നിനക്ക് നിലകൊള്ളാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ ഭർത്താവായ യേശുമേശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുളകിനോട് മറിയമേ, നമ്പ്രാന്റെയുമേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സൃഷ്ടാവായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോൺ ഭൂമി പിതാവിനും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശ പിതാവിനോട് സംബന്ധമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും കാതോലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങളെ ഏറ്റുപറഞ്ഞ മരിച്ചുകൊടുപ്പിനും ഒരു ആര്യങ്ങളെ പുതിയ ജീവമായി ഞങ്ങൾ നോക്കി മാറുന്നു. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകളും പൂർണ്ണമാകുന്നു. മൃതശരീരം സംസ്കരിക്കുവാനായിട്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ മരണവിവരം അറിഞ്ഞപ്പോൾ മുതൽ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഈ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥനാപൂർവ്വം നല്ലൊരു യാത്രയപ്പ് നൽകുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ബന്ധുമിത്രാദികളോടും ഭവനത്തിനുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കും. നിർത്തണമേ
സത്യം ഭയമാർന്നിടുന്നേ കഠിന ഭയത്താൽ ീടുന്നു ജഗതീരക്ഷകനാ മഷിഹ നൃപനൻ എന്റെ വാത്സല്യമുള്ളവരെ യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഡ എന്നെ ഭയപ്പെടുത്തി എന്റെ ബോധത്തെ ഇളക്കി മറിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു. ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു. ലോകവും അതിലെ നിവാസികളുമേ ീകരരാകും
Good morning.
സമാധാനത്തോടവസിപ്പി എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ